അറുപത്തിരണ്ട് ശതമാനം മുസ്ലിം ഭൂരിപക്ഷമുള്ള ബുർക്കിന ഫസോയിൽ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് ബിഷപ്പ് ജസ്റ്റിൻ കിയാൻഗോന്റെ വെളിപ്പെടുത്തൽ കിഴക്കൻ ആഫ്രിക്കയിലേതിന് സമാനമാണ് ബുർഖിന ഫസോയിലേതും ഇസ്ലാമിക് ഭീകരവാദികൾ ക്രൈസ്തവർ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കുകയും അവിടെ ജീവിക്കണമെങ്കിൽ ക്രൈസ്തവർ പാലിക്കേണ്ട നിബന്ധനകൾ നൽകി വരികയാണ് ഇസ്ലാം മാത്രമേ ആചരിക്കാവൂ കുരിശ് ധരിക്കാൻ പാടില്ല ചില ഭക്ഷണങ്ങൾ കഴിക്കരുത് ചില വസ്ത്രങ്ങൾ ധരിക്കരുത് സ്ത്രീകളുടെ മുഖം മറിക്കണം പുരുഷന്മാർ താടി വളർത്തണം ക്രൈസ്തവർ മതബോധനം കുട്ടികൾക്ക് കൊടുക്കരുത് ഇസ്ലാം നിയമങ്ങൾ പാലിക്കാൻ മനസ്സിലാത്തവർ ഗ്രാമം വിട്ടുപോകണം തുടങ്ങിയ നിബന്ധനകളാണ് നൽകുന്നത് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഫ്രഞ്ച് കോളനികളിൽ ഇത്തരം ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചോടു കൂടിയാണ് ഇതിനകം നിരവധി രക്തസാക്ഷികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ബിഷപ്പ് വെളിപ്പെടുത്തി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ആറിന് ഞായറാഴ്ച ഡോറി രൂപതയിലെ എസ്സക്കാനിലെ ഒരു പള്ളിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ചു പേരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് രൂപതയിൽ ഒരു മരിയൻ ഘോഷയാത്ര ആക്രമിക്കപ്പെട്ടു മതബോധന അധ്യാപകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികനായിരുന്ന വൈദികൻ കൊല്ലപ്പെട്ടു മറ്റൊരു വൈദികനെ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹം എവിടെയാണെന്ന് രൂപതയ്ക്ക് ഇതുവരെ ഒരറിവുമില്ല കത്തോലിക്ക സഭ എപ്പോഴും വിശ്വാസികൾക്കൊപ്പം തന്നെയാണ് ജനങ്ങൾക്കു വേണ്ടി തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും പ്രശ്നബാധിത പ്രദേശങ്ങളിലുള്ളവർക്ക് വൈദ്യസഹായവും ഭക്ഷണവും സഭ എത്തിക്കുന്നുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു ചില ഗ്രാമങ്ങളിൽ കത്തോലിക്ക സഭ എല്ലാവരുടെയും ഭവനമായി മാറിയെന്നും കർത്താവ് തീവ്രവാദികളുടെ ഹൃദയങ്ങൾ സ്പർശിക്കണമെന്ന പ്രാർത്ഥനയാണ് തങ്ങൾക്കുള്ളതെന്നും ബിഷപ്പ് ജസ്റ്റിൻ ഗ്യാംഗോ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്